രാജ്യത്ത് അടിക്കടി ഉണ്ടാകുന്ന പെട്രോൾ ഡീസൽ വിലവർദ്ധനയ്ക്കെതിരെ ജൂൺ 10 മോട്ടോർ തൊഴിലാളികൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോഴ്സ് ഫെഡറേഷൻ CITO നേതൃത്വത്തിലാണ് പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുന്നത്. രാജ്യത്ത് അടിക്കടിയുണ്ടാകുന്ന പെട്രോൾ ഡീസൽ വില വർധനവ് മോട്ടോർ തൊഴിലാളികളെയും ആ മേഖലയെയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കോവിഡ് വ്യാപനം കാരണം തൊഴിലും കൂലിയും നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് ഇന്ധന വില വർധനവിലൂടെ ഇരുട്ടടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയത്. ഇതിനെതിരെ പ്രതിഷേധവുമായാണ് ജൂലൈ 10 മോട്ടോർ തൊഴിലാളികൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ഇന്ധന വില വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്താകമാനം ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നൊരു ഘട്ടം ആണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ജൂൺ 10 ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾ മുമ്പിലും അതുപോലെ പെട്രോൾ ബങ്കുകൾ മുമ്പിലും സമരം നടത്താൻ വേണ്ടിയിട്ട് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുത്തത്. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടെ എണ്ണ കമ്പനികൾ നടത്തുന്ന കൊള്ള അവസാനിപ്പിക്കുക, 15 വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾ പൊളിക്കണമെന്ന കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം പിൻവലിക്കുക, കോവിഡ് വ്യാപനം കാരണം തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂൺ 10 രാവിലെ 10 മുതൽ ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയകളിലും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണയും പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ സമരവും സംഘടിപ്പിക്കാൻ ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CITO ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് VK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KS സുനിൽകുമാർ, നാലാഞ്ചിറ ഹരി, UV രാമചന്ദ്രൻ, PK സത്യൻ, TP ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.